നമസ്കാരം. എറണാകുളം മുളന്തുരുത്തി ബസേലീസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ് KSRTC ബസ്സിലിടിച്ച് 9 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ചോദിച്ചു വാങ്ങിയതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുള്ള കാരണം നാടിനെ ഞെട്ടിച്ച ഈ അപകടത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ചീർപ്പാഞ്ഞു പോകുന്ന ഈ ബസ്സുകൾക്ക് കേരളത്തിൽ എങ്ങനെയും യാത്ര ചെയ്യാം എന്നതിന്റെ തെളിവ് കൂടിയാണ്. രാത്രിയായാൽ റോഡിൽ വാഹനങ്ങൾ കുറവാണെന്ന ചിന്തയും ഒരു യാത്ര കഴിഞ്ഞ് വിശ്രമിക്കുന്നതിന് മുമ്പ് വീണ്ടും യാത്രകൾ ചെയ്യുന്ന ബസ് ഡ്രൈവർമാരുടെ ഓട്ടപ്പാച്ചിൽ കൂടിയാണ് ഇത്രയും വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ലാഭമുണ്ടാക്കൽ മാത്രമാണ് ടൂറിസ്റ്റ് ബസ്സുകളുടെ ലക്ഷ്യം. അപകടമുണ്ടാകുന്ന കാലത്ത് മാത്രം മോട്ടോർ വാഹന വകുപ്പും പരിശോധനകൾ നടത്തും. അതിനുശേഷം ഒന്നുമില്ല. ഇന്നലെ ഇതാണ് വടക്കാഞ്ചേരിയിലും കണ്ടത്. ഇനി ഒരാഴ്ച കാലത്തേക്ക് ഇതുമായി സംബന്ധിച്ച പരിശോധനകളും വൻ മാധ്യമ ചർച്ചയും മാത്രമായിരിക്കും. വീണ്ടും എല്ലാം പഴയപടിയാകും. ലുമിനസ് എന്ന ബസ്സാണ് അപകടത്തിൽ പെടുന്നത്. അസ്ര എന്നെഴുതിയ ഈ ബസ് അടിമുടി വാഹന നിയമ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പണിത വാഹനം. അരുണായിരുന്നു ഈ ബസിന്റെ ആദ്യ ഉടമ. ഈ ബസിനെതിരെ 5 കേസുകളുണ്ട്. ഓൾട്രേഷനും എയർഹോണും അശ്രദ്ധ വാഹന ഡ്രൈവിംഗും എല്ലാം ശിക്ഷിക്കപ്പെട്ട ബസ്. ബ്ലാക്ക് ലിസ്റ്റിൽ ചെയ്തിട്ടുമുണ്ട് ഈ ബസ്. കോട്ടയം RTOയുടെ കീഴിലാണ് ബസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി കളേർഡ് ലൈറ്റുകൾ മുന്നിലും അകത്തും സ്ഥാപിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി എയർഹോൺ സ്ഥാപിച്ചു. നിയമലംഘനം നടത്തി വാഹനം ഓടിച്ചെന്നും കേസുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. ഇത്തരമൊരു ബസ് എങ്ങനെ നിരത്തിൽ ഓടിയെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവുമില്ല. ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയാലും സർവീസ് നടത്തുന്നതിന് തടസ്സമില്ലെന്ന മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട്. അതേസമയം അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസ് അമിത വേഗതയിലായിരുന്നതാണ് അപകട കാരണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. അമിത വേഗതയിലെത്തിയ ബസ് കാറിനെ മറികടക്കവെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ സമയം ടൂറിസ്റ്റ് ബസ് മണിക്കൂറിൽ 97.2 കിലോമീറ്റർ വേഗതയിലായിരുന്നു എന്നായിരുന്നു മന്ത്രി പറയുന്നത്. യാത്രയുടെ വിവരങ്ങൾ ഗതാഗത വകുപ്പിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നതിലൂടെ സ്കൂൾ അധികൃതർക്കും വീഴ്ച പറ്റിയെന്ന് മന്ത്രി പറഞ്ഞു. വിനോദയാത്രയ്ക്ക് നിയമാനുസൃതമുള്ള വാഹനങ്ങളെ ഉപയോഗിക്കാവൂ എന്ന മാർഗനിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. വിനോദയാത്രയ്ക്ക് രക്ഷിതാക്കളുടെ അറിവും അനുമതിയും ഉണ്ടാകണം. ഇത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും ചട്ടമുണ്ട്. എന്നാൽ ഇതൊന്നും ആരും പാലിക്കാറില്ല. ഇങ്ങനെ അറിയിച്ചാൽ നിയമവിരുദ്ധമായി ഓടുന്ന ബസ്സുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനും സാധിക്കും. ഈ വർഷം ജൂലൈയിലാണ് ഇത്തരമൊരു മാർഗനിർദ്ദേശം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്കായി അനധികൃതമായി രൂപമാറ്റം വരുത്തുന്ന ബസ്സുകൾ ഉപയോഗിക്കുന്നത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നിരുന്നു. ഇതിനെതിരെ കോടതി നിലപാടും എടുത്തു. ഈ സാഹചര്യത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിലെ പ്രമുഖർക്കാണ് കത്ത് കൈമാറിയത്. ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അറിയിക്കണമെന്നും കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് വിരുദ്ധമായതെല്ലാം ഇപ്പോഴത്തെ അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി കുറച്ചു കാലം എല്ലാവരും എല്ലാം ശ്രദ്ധിക്കും. അതിനുശേഷം എല്ലാം പഴയതുപോലെ തന്നെയാകും. അത് വീണ്ടും അപകടങ്ങളെ വിളിച്ചു വരുത്തും. അന്ന് വീണ്ടും കരുതലെടുക്കും. ടൂറിസ്റ്റ് ബസ് ഡ്രൈവറോട് ബസ് അമിത വേഗതയിലാണെന്ന കാര്യം കുട്ടികൾ പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികൾ പരസ്പരവും ഇക്കാര്യം പങ്കുവച്ചിരുന്നു. പക്ഷെ വിദ്യാർത്ഥികൾ സിനിമ കാണുന്നതിനാൽ വേഗതയുടെ കാര്യം അത്ര വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. ഡ്രൈവർ ക്ഷീണിതനായിരുന്നുവെന്നും ഇക്കാര്യം അവരോട് തന്നെ സൂചിപ്പിച്ചിരുന്നുവെന്നും പരിക്കേറ്റ കുട്ടികളുടെ ഒരാളുടെ അമ്മയും പ്രതികരിച്ചു. എന്നാൽ രണ്ട് ഡ്രൈവറുണ്ടെന്നും മാറി ഓടിച്ചു കൊള്ളാമെന്നും കുഴപ്പമൊന്നും ഇല്ല എന്നായിരുന്നു ഡ്രൈവറുടെ പ്രതികരണം. അമിത വേഗത്തിലെത്തിയ ടൂറിസ്റ്റ് ബസ് KSRTC ബസിന്റെ പുറകിലെത്തിയ ശേഷം തലകീഴായി മറിയുകയായിരുന്നു. ഇടിച്ച ശേഷം നീങ്ങി നീങ്ങി ചതുപ്പിലേക്ക് മറിയുകയും ചെയ്തു. മുന്നിലുണ്ടായിരുന്ന കാറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് KSRTC ബസിന് പുറകിലേക്ക് പാഞ്ഞു കയറിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഒരാൾ കൈ കാണിച്ചപ്പോൾ KSRTC ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടെന്നും രക്ഷാപ്രവർത്തനം നടത്തിയ ആളുടെ മൊഴിയിലുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.